നമസ്കാരം. മീഡിയ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. പരിശോധിക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 16148 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 114 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. കോവിഡ് പരിശോധന നിരക്ക് വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് നേരത്തെ ഉണ്ടായിരുന്ന അനുപാതം മാറ്റി ജനസംഖ്യാടിസ്ഥാനത്തിലാക്കിയ ഇടത് സർക്കാർ നടപടി BJP മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അംഗീകരിക്കാനാവില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത പ്രതിപക്ഷ നേതാവുമായി താൻ സംസാരിച്ചിട്ടുണ്ടെന്നും ലീഗിന്റെ നിലപാടിനൊപ്പമാണ് ഉള്ളതെന്ന് അദ്ദേഹം പറഞ്ഞതായും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ മുസ്ലിം ലീഗിന് PK കുഞ്ഞാലിക്കുട്ടിക്കുമെതിരെ CPM സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി A.വിജയരാഘവൻ. കുഞ്ഞാലിക്കുട്ടിക്ക് ആഗ്രഹം പ്രകടിപ്പിക്കാം. അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയ താൽപര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ല. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അത് സമൂഹം നിരാകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബക്രീദിന് ലോക്ക്ഡൌണിൽ ഇളവുകൾ നൽകും. ഓണത്തിനും ക്രിസ്മസിനും അടച്ചിടൽ, ഇതാണ് സംസ്ഥാനത്തെ രീതി എന്ന വിമർശനവുമായി കേന്ദ്രമന്ത്രി V.മുരളീധരൻ. സംസ്ഥാന സർക്കാരിന്റെ ഈ രീതി ശരിയല്ല. സർക്കാർ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ M.സ്വരാജിന്റെ തോൽവി പാർട്ടി പ്രാദേശിക നേതൃത്വത്തിന്റെ വീഴ്ച മൂലമെന്ന് CPM അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. തൃക്കാക്കരയിലും മണ്ഡലം കമ്മിറ്റിക്ക് വലിയ വീഴ്ച സംഭവിച്ചുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്പിരിറ്റ് മോഷണ കേസിന് ശേഷം ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ മദ്യനിർമ്മാണം പ്രതിസന്ധിയിൽ. 124,000 ലിറ്റർ ബ്ലെൻഡ് ചെയ്ത സ്പിരിറ്റ് കെട്ടിക്കിടക്കുന്നു. സ്പിരിറ്റുമായി എത്തിയ ടാങ്കറുകളിൽ നിന്ന് ലോഡ് നീക്കം തടസ്സപ്പെട്ടു. സ്പിരിറ്റ് മോഷണ സംഭവത്തിന് ശേഷം താളം തെറ്റിയ നിലയിലാണ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിന്റെ പ്രവർത്തനം. നിലവിൽ ഇവിടെ നിന്ന് ജവാൻ റമാണ് ഉൽപ്പാദിപ്പിച്ചു വരുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KM ഷാജി കൂടുതൽ കുരുക്കിലേക്ക്. KM ഷാജിക്കെതിരായ അന്വേഷണം കർണാടകയിലേക്ക്. കർണാടകയിലെ ഷാജിയുടെ സ്വത്ത് വിവരങ്ങൾ പരിശോധിക്കും. വിവരങ്ങൾ തേടി വിജിലൻസ് കർണാടക രജിസ്ട്രേഷൻ വിഭാഗത്തെ സമീപിക്കും. കർണാടകയിലെ ഇഞ്ചി കൃഷിയെ പറ്റിയും അന്വേഷിക്കും. അന്വേഷണത്തിൽ വയനാട്ടിൽ ഷാജിയുടെ ലക്ഷ്യം ടൂറിസം ആയിരുന്നുവെന്നാണ് സൂചന. വയനാട്ടിൽ കൃഷിഭൂമിയല്ല ഷാജി വാങ്ങിയതെന്നും കണ്ടെത്തി. NCP അധ്യക്ഷൻ ശരത് പവാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കെയാണ് പവാർ പ്രധാനമന്ത്രിയെ കണ്ടത്. 1 മണിക്കൂറോളമായിരുന്നു കൂടിക്കാഴ്ച. ഇന്നലെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും പവാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ ശരത് പവാർ പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് കാരണം NCP വ്യക്തമാക്കിയിട്ടില്ല. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പവാറിന്റെ പ്രതികരണം. കോവിഡ് 2 തരംഗം സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ തൊഴിൽ നഷ്ടപ്പെട്ടത് നഗരങ്ങളിലെ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാർക്കാണെന്ന് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി. ഇത് ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കിയതായും CMIE പറയുന്നു. കോവിഡിന്റെ ആദ്യ തരംഗം പ്രതിസന്ധി സൃഷ്ടിച്ചത് സ്ത്രീകളിലായിരുന്നു. നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും വരുമാനം നിലക്കുകയും ചെയ്തു. ഇന്ത്യ ശ്രീലങ്ക ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കം. കൊളംബോയിൽ R.പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 3 മണി മുതലാണ് ആദ്യ ഏകദിനം. ശിഖർ ധവാന്റെ നേതൃത്വത്തിൽ യുവനിരയാണ് ഇന്ത്യക്കായി ഇറങ്ങുക. ആദ്യ ഏകദിനത്തിന് മുന്നോടിയായി ശ്രീലങ്ക 24 അംഗ ടീമിനെ പ്രഖ്യാപിച്ചു. പരിക്കേറ്റ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ കുശാൽ പെരേരയും ഫാസ്റ്റ് ബൗളർ ബിന്ദുര ഫെർണാണ്ടോയും ടീമിലില്ല. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 38,079 പുതിയ കോവിഡ് കേസുകളെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. സജീവ കേസുകളുടെ എണ്ണം 424,025 ആയി. രാജ്യത്തെ ആകെ രോഗമുക്തി നിരക്ക് 97.31% ആയതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. ഞായറാഴ്ച മുതൽ 3 ദിവസം ബക്രീദ് പ്രമാണിച്ച് ഇളവായതിനാൽ ഇന്ന് നിയന്ത്രണം കൂടുതൽ കർശനമാക്കും. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിലെ ശാസ്ത്രീയതയെപ്പറ്റി വിമർശനമുയരുന്നതിനാൽ നിയന്ത്രണങ്ങളുടെ രീതി മാറ്റണമോ എന്ന കാര്യം ഇന്ന് വൈകിട്ട് 3:30 നടക്കുന്ന അവലോകന യോഗം തീരുമാനിക്കും. സംസ്ഥാനത്ത് 2 ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് ഇനി RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നെഗറ്റീവ് ഫലം നിർബന്ധമായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇനി മുതൽ 2 ഡോസ് വാക്സിനേഷന്റെ സർട്ടിഫിക്കറ്റ് മതിയാകും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വരുന്നവർക്കും ഈ ഇളവ് ബാധകമായിരിക്കും. ഇന്ന് കർക്കടകം 1. നാമമന്ത്രങ്ങളാൽ മുഖരിതമായ പുണ്യം പേറുന്ന രാമായണ മാസത്തിന് തുടക്കം കുറിക്കുന്ന ദിനം. വിശ്വാസത്തിന്റെയും ജീവിതചര്യയുടെയും കൂടിച്ചേരലാണ് മലയാളിക്ക് ഈ മാസം. കേരളക്കരയിലെ വീടുകളിൽ ഇന്നു മുതൽ രാമായണത്തിന്റെ അലയൊലികൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിക്കും. കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് പ്രത്യേക പൂജകളുമായി രാമായണ മാസാചരണം ആരംഭിക്കും. പഞ്ചാബ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിസന്ധിയിലായി. നവജ്യോത് സിംഗ് സിദ്ധുവിന് PCC അധ്യക്ഷ സ്ഥാനം നൽകുന്നതിൽ രൂക്ഷ വിമർശനമുയർത്തിയ അമരീന്ദർ പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കത്തയക്കുകയും ചെയ്തു.
സിദ്ധുവിനെ പി സി സി അധ്യക്ഷനാക്കാൻ ആകില്ലെന്ന് വ്യക്തമാക്കിയാണ് കത്ത് നൽകിയത്. പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പെട്രോളിന് വീണ്ടും വില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 30 പൈസയാണ് വർദ്ധിപ്പിച്ചത്. ഡീസൽ വിലയിൽ മാറ്റമില്ല. ഒരു ലിറ്റർ പെട്രോളിന് കൊച്ചിയിൽ 102.06 രൂപയും തിരുവനന്തപുരത്ത് 103.82 രൂപയും കോഴിക്കോട് 102.26 രൂപയുമായി. ഡീസലിന് തിരുവനന്തപുരത്ത് 96.53 രൂപയാണ് വില. അഫ്ഗാനിസ്ഥാനിലെ സംഘർഷ മേഖലയിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ഡാനിഷ് സിദ്ദിഖിയുടെ മൃതദേഹം റെഡ് ക്രോസിന് കൈമാറി. താലിബാനാണ് മൃതദേഹം റെഡ് ക്രോസിന് കൈമാറിയത്. അഫ്ഗാൻ സേനയ്ക്കൊപ്പം പാക് അതിർത്തിയോട് ചേർന്ന് സ്പിൻബോട്ട് ജില്ലയിൽ റിപ്പോർട്ടിങ്ങിനിടെയാണ് താലിബാൻ ആക്രമണത്തിൽ സിദ്ദിഖി കൊല്ലപ്പെട്ടത്. താലിബാനും അഫ്ഗാൻ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടെ കൊല്ലപ്പെട്ട ഡാനിഷ് സിദ്ദിഖി എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയില്ലെന്ന് താലിബാൻ വക്താവ് സാബിനുള്ള. യുദ്ധമേഖലയിലേക്ക് ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ പ്രവേശിച്ചാൽ അക്കാര്യം തങ്ങളെ അറിയിക്കാറുണ്ട്. അവർക്ക് ആവശ്യമുള്ള സുരക്ഷ നൽകാറുണ്ടെന്നും വക്താവ് വ്യക്തമാക്കി. ഡാനിഷ് സിദ്ദിഖിയുടെ മരണത്തിൽ താലിബാൻ ഖേദിക്കുന്നുവെന്നും താലിബാൻ വക്താവ് സാബിനുള്ള മുജാഹിദ് വ്യക്തമാക്കി. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ പെയ്തതോടെ വൻ നാശനഷ്ടം. മഴയിൽ നിരവധി വീടുകൾ തകർന്നു. നിരവധി പേർ കെട്ടിടങ്ങളിൽ കുടുങ്ങി. ശക്തമായ മഴ കാരണം പല ഭാഗത്തും താഴ്വരകളിലും വെള്ളം നിറഞ്ഞൊഴുകുകയാണ്. നിരവധി വാഹനങ്ങൾ താഴ്വരയിൽ കുടുങ്ങി. മഴ കാരണം സൂറിൽ വൈദ്യുതി ബന്ധം താറുമാറായി. വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നതായി അധികൃതർ അറിയിച്ചു. ടോക്കിയോ ഒളിമ്പിക്സിന് തിരിതെളിക്കാൻ 6 ദിവസം മാത്രം അവശേഷിക്കെ ആശങ്ക പടർത്തി ഒളിമ്പിക്സ് വില്ലേജിൽ കോവിഡ്. പരിശോധനയ്ക്കിടെ ആദ്യ കോവിഡ് കേസ് സ്ഥിരീകരിച്ചതായി ഒളിമ്പിക് സംഘാടക സമിതി വക്താവ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദേശത്തു നിന്ന് എത്തിയ ഒഫീഷ്യലിനാണ് രോഗബാധ. എന്നാൽ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.